നമസ്കാരം, ടോപ്പ് ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ഇടുക്കി അണക്കെട്ടിൽ ജലനിരപ്പ് വീണ്ടും ഉയർന്ന് 2393.78 അടിയായി. 2 അടി കൂടി ഉയർന്നാൽ ഓറഞ്ച് അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകും. അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശത്ത് രേഖപ്പെടുത്തിയത് 91.20 മില്ലിലിറ്റർ മഴയാണ്. ഇടുക്കിയിലെ പരമാവധി സംഭരണ ശേഷി 2400 അടിയാണ്. അതേസമയം ഇടുക്കി ജില്ലയുടെ പല ഭാഗത്തും കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത്. തൊടുപുഴയ്ക്ക് സമീപം തൊമ്മൻകുത്തിൽ വനത്തിനുള്ളിൽ ഇന്ന് പുലർച്ചെ ഉരുൾപൊട്ടി. സമീപത്തുള്ള കരിമണ്ണൂരിൽ വീടുകളിൽ വെള്ളം കയറി. ജലനിരപ്പ് 2400 അടി എത്തുന്നതിന് മുൻപ് ഇടുക്കി അണക്കെട്ട് തുറക്കാനാണ് തീരുമാനം. അതിനാൽ ഓറഞ്ച് അലർട്ട് നൽകുന്നതിന് പിന്നാലെ ജലനിരപ്പ് 2400 അടി എത്തുന്നതിന് മുൻപായി ഡാം തുറക്കാനാണ് തീരുമാനം. ഇടുക്കി ജലസംഭരണിയിൽ വെള്ളം ഉയരുമ്പോൾ ചെറുതോണി അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഉയർത്തിയാണ് ജലനിരപ്പ് ക്രമീകരിക്കുന്നത്. ഇതിനു മുൻപ് ചെറുതോണി അണക്കെട്ട് തുറന്നത് 1992 വെള്ളം ഒഴുക്കുന്നത് ചെറുതോണി അണക്കെട്ടിലെ 5 ഷട്ടറുകൾ ഉയർത്തിയാണ്. ചെറുതോണി പുഴയിലൂടെ പെരിയാറിലേക്ക് വെള്ളം എത്തും. ഇടുക്കി ചെറുതോണി കുളമാവ് എന്നീ 3 അണക്കെട്ടുകൾ തടഞ്ഞു നിർത്തുന്ന വെള്ളം ഏകദേശം 60 ചതുരശ്ര കിലോമീറ്റർ ഭാഗത്തായി വ്യാപിച്ചു കിടക്കുന്നു. 2200 ദശലക്ഷം ഘനമീറ്റർ വെള്ളം ഇവിടെ സംഭരിക്കാം. അണക്കെട്ടിന്റെ സംഭരണ ശേഷിയുള്ള 88.36% വെള്ളം ഇപ്പോഴുണ്ട്. 36.54 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ വെള്ളം ഇന്നലെ അണക്കെട്ടിൽ ഒഴുകിയെത്തി. അതേസമയം മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ഇന്നലെ ജലനിരപ്പ് 135.95 അടിയാണ്. വെള്ളം തമിഴ്നാട്ടിലേക്ക് തുറന്നു വിട്ടിട്ടുണ്ട്. എന്നിട്ടും ജലനിരപ്പ് നിയന്ത്രിക്കാനായില്ലെങ്കിൽ സ്പിൽവേ വഴി ഇടുക്കി അണക്കെട്ടിലേക്കും വെള്ളം ഒഴുകിവിടും. ന്യൂസ് ഡെസ്ക്, ടോപ്പ് ന്യൂസ് കേരള. കൂടുതൽ വാർത്തകൾക്കും വിനോദങ്ങൾക്കുമായി ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.